ഇന്ന് ക്ലൈമാക്സ് ആയിരുന്നു. രണ്ട് ക്ലൈമാക്സ് ആണ് പ്ലാൻ ചെയ്തത്. ഒന്ന് നവകേരള സദസ്സിന്റെ സമാപനം, മറ്റൊന്ന് KPCCയും UDFും ഒക്കെ നടത്തുന്ന സമരത്തിന്റെ സമാപനം. സമരത്തിന്റെ സമാപനം DGP ഓഫീസ് മാർച്ചോട് കൂടി ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വെല്ലുവിളിയും നടത്തിയിരുന്നു, DGP ഓഫീസിന് മുന്നിൽ നടക്കുന്ന മാർച്ചിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി പറയും എന്ന്. മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്ക് അവിടെ മറുപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ക്ലൈമാക്സും തീർന്നു. അപ്പോൾ പറയുന്നു, പോലീസ് ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു, പ്രതിപക്ഷ നേതാവിനെ പോലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. KPCC പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിച്ച ഉടനെ തന്നെ പോലീസ് താൽക്കാലിക വേദിയിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ലും ജലപീരങ്കിയും ഉപയോഗിച്ചു. അതോടുകൂടി നേതാക്കൾ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു, ആശുപത്രിയിലായി. അങ്ങനെയാണ് സമരം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നത്. പോലീസിന്റെ അക്രമം ആസൂത്രിതമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ശശി തരൂർ, അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ മുഖമായി ഇപ്പോൾ വളർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ആസൂത്രിതമായ ആക്രമണമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്, ആസൂത്രിതമാണ് എന്നാണ്. എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പോലീസ് കരുതിക്കുട്ടി ചെയ്തതാണ് എന്ന്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മാർച്ച് കടന്നു വരുന്നു, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ മാർച്ച് നയിക്കുന്നു. ആരൊക്കെ? KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, UDF കൺവീനറുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ നയിക്കുന്ന മാർച്ച്, നാലുവരി പാതയാണ്. അതിൻ്റെ ഒരു വശത്തു കൂടിയാണ് മാർച്ച് കടന്നു വന്നത്. DGP ഓഫീസിന്റെ 200 മീറ്റർ അകലെ വെച്ച് പോലീസ് തടയുന്നു. സ്വാഭാവികമായി ഒരു സ്വാഗത പ്രസംഗം ഉണ്ടാകുന്നു. സ്വാഗത പ്രസംഗത്തിന് ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടി KPCC പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിക്കുന്നു. കെ സുധാകരൻ പ്രസംഗിക്കുന്നു. പ്രസംഗം 10 മിനിറ്റിനകം അവസാനിപ്പിക്കുന്നു. ആ ശാരീരികമായ വിഷമതകൾ ഉണ്ടായതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ പ്രസംഗം അവസാനിപ്പിച്ചത്. അദ്ദേഹം സീറ്റിൽ ഇരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പ്രവർത്തകർ പോലീസ് നേരെ തിരിഞ്ഞു, ബാരിക്കേഡുകൾ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നു. അതോടുകൂടി ജലപീരങ്കി ഉപയോഗിച്ചു പോലീസ്. അത് സ്വാഭാവികമാണ്, എപ്പോഴും അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളും അങ്ങനെയാണ്. സമരം വരുന്നു, പ്രവർത്തകർ ഏത് സമരമാകട്ടെ, യുവമോർച്ച ആയിക്കോട്ടെ, DYFA ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, ആര് സമരം നടത്തിയാലും ബാരിക്കേഡ് വലിച്ചിടാൻ ശ്രമിച്ചാൽ അപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കും. അങ്ങനെ ജലപീരങ്കി ഉപയോഗിക്കുന്നു ഈ സമരത്തിൽ. ജലപീരങ്കി ഉപയോഗിച്ചോടുകൂടി കല്ലേറ് തുടങ്ങി പ്രവർത്തകർ. അതോടുകൂടിയാണ് പോലീസ് ടിയർ ഗ്യാസ് ഷെൽ ഉപയോഗിച്ചത്. ആ ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിത്തെറിച്ചതോടുകൂടി ആകെ അലങ്കോലമായി. നേതാക്കൾക്ക് ദേഹാസ്വസ്ഥമുണ്ടായി, അവർ ആശുപത്രിയിലേക്ക് മാറ്റി, മറ്റുള്ളവർ KPCC ഓഫീസിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഏതാനും പ്രവർത്തകർ തമ്പടിച്ച് പോലീസ് നേരെ തിരിയാൻ അങ്ങോട്ട് നടന്നു വന്നിരുന്നു. എന്നാൽ നേതാക്കൾ തന്നെ അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ജനാധിപത്യപരമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന സമരം. പക്ഷേ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ നോക്കൂ, ആ വാർത്തകളുടെ തലക്കെട്ട് നോക്കിയാൽ തോന്നും പോലീസാണ് ആസൂത്രിതമായ ആക്രമണം ഉണ്ടാക്കിയത് എന്ന്. എന്നാൽ വാർത്തകൾ വായിച്ച് താഴോട്ട് പോകുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് സത്യം പറയേണ്ടി വരുന്നത്. ആദ്യം നമുക്ക് ഏഷ്യാനെറ്റ് നോക്കാം. ഏഷ്യാന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, തലസ്ഥാനത്ത് തെരുവ് യുദ്ധം, ജലപീരങ്കിൽ സുധാകരന് ദേഹാസ്വാസ്ഥ്യം, പ്രസംഗം പാതുവഴിയിൽ അവസാനിപ്പിച്ച് സതീശൻ. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് പോലീസാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ വാർത്ത ഇങ്ങനെയാണ്, തിരുവനന്തപുരം പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. നോക്കണം, മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. പറയുന്നത് ഏഷ്യാനെറ്റാണ്. പ്രവർത്തകർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ അക്രമം തുടങ്ങിയത് ആരാണ്? പോലീസല്ല. ആദ്യം കല്ലെറിഞ്ഞു. ആര് കല്ലെറിഞ്ഞു? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കല്ലെറിഞ്ഞത്. കല്ലേറ് നടന്നതിനെ തുടർന്നാണ് പോലീസ് ടിയർ ഗ്യാസ് ഷെൽ ഉപയോഗിച്ചത് എന്ന് കൃത്യമായും പറയുന്നുണ്ട് ഏഷ്യാനെറ്റ്. ഇനി മാതൃഭൂമി നോക്കാം. മാതൃഭൂമിയുടെ തലക്കെട്ട്, തലസ്ഥാനം യുദ്ധക്കളം, വേദിക്കരികെ ടിയർ ഗ്യാസ് പ്രയോഗിച്ച് പോലീസ്, കെ സുധാകരൻ ആശുപത്രിയിൽ. ഇതാണ്
മാതൃഭൂമിയുടെ തലക്കെട്ട്. വാർത്ത ഇങ്ങനെയാണ്: കോൺഗ്രസ് പ്രവർത്തകരുടെ DGP ഓഫീസ് മാർച്ച് അക്രമാസക്തം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും ഉപയോഗിച്ചതിനെ തുടർന്ന് മുതിർന്ന നേതാക്കളിൽ പലർക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് KPCC അധ്യക്ഷൻ K.സുധാകർ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് ആദ്യത്തെ പാരഗ്രാഫ്. എന്താണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായിരിക്കുന്നത് എന്ന്, അവിടെ ആര് സംഘർഷത്തിന് തുടക്കം കുറിച്ചു എന്ന് ആദ്യ പാരഗ്രാഫിൽ മാതൃഭൂമി പറയുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ, അതിങ്ങനെയാണ്: നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും ചെയ്തിരുന്നു. VD സതീശൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. എന്തൊക്കെ സംഭവമാണ് ഉണ്ടായത്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും ചെയ്തിരുന്നു. VD സതീശൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഇതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മുതിർന്ന നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ കല്ലെറിഞ്ഞു, ഈ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചു, പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. സംഘർഷം തുടങ്ങി വെച്ചത് ആരാണ്? മാതൃഭൂമി പറയുന്നതനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് എന്നാണ്. ഇനി നമുക്ക് മാധ്യമം പത്രം ഏത് രൂപത്തിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്ന് നോക്കാം. ആരാണ് അക്രമം നടത്തിയത്, തുടങ്ങി വെച്ചത് എന്ന് കൃത്യമായും മാധ്യമത്തിനും പറയേണ്ടി വരുന്നുണ്ട്. അതിങ്ങനെയാണ്: കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ച് പോലീസ്. പ്രസംഗം പാതി വഴിയിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്ത ഇങ്ങനെയാണ്: നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും DYFA പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KPCC നടത്തിയ DGP ഓഫീസ് മാർച്ചിൽ സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. സതീശൻ പ്രസംഗിക്കുന്നതിനിടെ വേദിക്കരികിൽ കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി. തുടർന്ന് പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് മടങ്ങുകയായിരുന്നു. കണ്ണീർ വാതകം പ്രയോഗിച്ചതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് K.സുധാകരനും ദേഹാസ്വസ്ഥ്യമുണ്ടായി എന്ന്. ഇതുവരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഈ അക്രമം തുടങ്ങിയത് പോലീസാണ് എന്ന്. അതിനുശേഷം ഒരു വരി പറയുന്നുണ്ട് മാധ്യമം. അതിങ്ങനെയാണ്: പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷ സാഹചര്യം ഉടലെടുത്തത് എന്ന ഒറ്റ വരി. അതിന് മുകളിൽ മുഴുവൻ ഇത് വിവരിക്കുന്നുണ്ട്. അവിടെ എവിടെയും ഇത് പറയുന്നില്ല. അവിടെയൊക്കെ പറയുന്നത് പോലീസ് സംഘർഷത്തിന് തുടക്കം കുറിച്ചു എന്ന തോന്നൽ അതുണ്ടാക്കിയെടുക്കുക എന്നതാണ്. പക്ഷെ സത്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ മാധ്യമവും സത്യം പറഞ്ഞിരിക്കുന്നു. സംഘർഷം ഉടലെടുത്തത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പോലീസ് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് എന്നാണ്. ഇനി നമുക്ക് കേരളകൗമുദി എന്നാണ് പറയുന്നത് നോക്കാം. തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: തലസ്ഥാനത്ത് തെരുവ് യുദ്ധം. K.സുധാകരനെ ദേഹാസ്വാസ്ഥ്യം. പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിച്ച് VD സതീശൻ എന്നാണ് തലക്കെട്ട്. വാർത്ത തുടങ്ങുന്നു: DGP ഓഫീസിലേക്ക് KPCC നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസിന്റെയും CPMന്റെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് DGP ഓഫീസിലേക്ക് KPCC മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് KPCC പ്രസിഡന്റ് K.സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചു. എവിടെയാണ് തുടങ്ങുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിക്കുകയായിരുന്നു. പോലീസിന് നേരെ വനിതാ നേതാക്കൾ അടക്കം കല്ലേറ് നടത്തി. ആരൊക്കെ? വനിതാ നേതാക്കൾ അടക്കം കല്ലേറ് നടത്തി. അപ്പോൾ ആരാണ് ഈ അക്രമത്തിന് തുടക്കം കുറിച്ചത്? ഇവിടെയും യൂത്ത് കോൺഗ്രസ് ആരാണ് ആരാണ് പറയുന്നത്? കേരളകൗമുദിയും. എല്ലാ മാധ്യമങ്ങൾക്കും സത്യം പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി റിപ്പോർട്ടർ എടുത്തു നോക്കാം, എല്ലാം എടുത്തു നോക്കാം, പക്ഷേ മലയാള മനോരമ എടുത്തു നോക്കിയാൽ നമുക്ക് അതിലെവിടെയും ഇങ്ങനെ സംഘർഷമുണ്ടായത് എപ്പോഴാണ് ആരാണ് തുടങ്ങിയത് എന്ന് പറയുന്നില്ല. അതിൽ എല്ലാം പോലീസിൻ്റെ മുകളിൽ കുറ്റം ചാരി വയ്ക്കാനുള്ള ശ്രമമാണ് മലയാള മനോരമ നടത്തുന്നത്. മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഓൺലൈനും അതേപോലെ തന്നെ മനോരമ ന്യൂസിൻ്റെ ഓൺലൈനും എടുത്തു നോക്കിയാൽ അവിടെ എവിടെയും ഈ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മാധ്യമം, കേരളകൗമുദി, റിപ്പോർട്ടർ എന്നീ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാക്യം, ഈ അക്രമത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന കാര്യം
മലയാള മനോരമ വായിച്ചാൽ, മലയാള മനോരമയുടെ ഓൺലൈൻ വായിച്ചാൽ, മനോരമ ന്യൂസിൻ്റെ ഓൺലൈൻ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സംഘർഷത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കെ പി സി സി പ്രസിഡന്റ് പ്രസംഗിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു, പോലീസ് നേരെ കല്ലെറിഞ്ഞു, തുടർന്നാണ് ജലപീരങ്കിയും അതേപോലെ തന്നെ ടിയർ ഗ്യാസ് ഷെല്ലും പ്രയോഗിച്ചത് എന്ന് കൃത്യമായും എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഓൺലൈനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, സ്വാഭാവികമായും പ്രേക്ഷകർക്ക് അത് കാണാം. ഇതാണ് യാഥാർത്ഥ്യം. അക്രമത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് മാധ്യമങ്ങൾക്ക് വാർത്തയുടെ ഉള്ളിൽ തന്നെ തലക്കെട്ടിൽ പറയില്ല, പക്ഷേ വാർത്തയ്ക്കകത്ത് പറയേണ്ടി വരുന്നു. അത്രമാത്രം പ്രകടമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയും അതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രകോപനം എന്നത് അടിവരയിടെയാണ് ഈ മാധ്യമങ്ങളുടെ വാർത്തകൾ എല്ലാം ചെയ്യുന്നത്.